ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീം ആണ്. ഷോ മീ ദ പവർ, ഈ ഒരു കാര്യമായിരുന്നു ആ ഒരു ടീസർ കണ്ട സമയത്ത് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് എൻ്റെ ചെവിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഏത് ടീസറിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുള്ള ഒരു കാര്യം ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ആൾറെഡി തമ്മനയിൽ കണ്ടപ്പോഴും ഇത് വന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മടി എന്ന് പറയുന്നൊരു സിനിമയുടെ ഒരു ടീസർ ഔട്ടായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഒരു മടി റേസിൽ ഒരു മൂവി റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു മടി റേസിൽ ഒരു സിനിമ റിലീസ് ചെയ്യുക. ആ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് എല്ലാവരുടെയും ഉള്ളിലേക്ക് വളരെ ആഴത്തിൽ പതിയുക. പ്രേക്ഷകരെ അതിനെ പറ്റിയിട്ട് എങ്ങനെ റെസ്പോൺസ് ചെയ്യും, ആ റെസ്പോൺസിങ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിങ് ആണോ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിങ് ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ രണ്ടിലും ഇടയിൽ നിൽക്കുന്ന റെസ്പോൺസിങ് എങ്ങനെയായിരിക്കും, ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ഒരു ഫീല് കാണും അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ആ ഒരു സിനിമയുടെ പിന്നണിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ആ ഒരു സിനിമ നിർമ്മിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും അതുപോലെ തന്നെ സിനിമാ പ്രേമികൾക്കാണെങ്കിൽ പോലും. അപ്പോൾ എന്താണെങ്കിലും ഒരു ഹ്യൂജ് ഹ്യൂജ് ചലഞ്ചിങ് ആണ് അത് മലയാള സിനിമയ്ക്ക്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇത്രമാത്രം ഹ്യൂജ് ഒരു ചലഞ്ചിങ് കിട്ടിയാണ് ഒരു പാൻ ഇന്ത്യൻ റിലീസിനെ വരുന്ന ഒരു മടി റേസിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ഫസ്റ്റ് മൂവി. സോ ഒരു മൂവിയുടെ ടീസർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ, എത്രമാത്രം നമ്മളെ തൃപ്തിപ്പെടുത്താൻ ചാൻസസ് ഉണ്ട്, അതിനുള്ളിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നൊരു കാര്യമാവട്ടെ, അതിൻ്റെ തന്നെ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഫീലാവട്ടെ, അതുപോലെ തന്നെ സിനിമയെ ഞാൻ എത്രമാത്രം ഒരു എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാവട്ടെ, ഇതെല്ലാം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാൻ പോവാണ്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, ഷോ മീ ദ പവർ. ഓക്കെ, നിങ്ങൾ എനിക്കും ആ ഒരു പവർ ഒന്ന് കാണിച്ചു തരാം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ മടി റേസിലേക്ക് പോയാലോ, ഒരു റേസ് നമുക്കും തുടങ്ങിയാലോ. മടി റേസ് എനിക്ക് വലുതായിട്ട് അറിയാത്തൊരു ഫീൽഡാണ്. ദ മാഡ് മാക്സ് ഫ്യൂരി എന്ന് പറയുന്നൊരു സിനിമ കണ്ടപ്പോൾ ഉള്ളൊരു റേസ് മാത്രമേ എനിക്കറിയാവൂ. അപ്പോൾ എന്താണെങ്കിലും മടി റേസ് എന്ന് പറയുമ്പോൾ ഇത് കണ്ട സമയത്തുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ വേറെ ലെവൽ അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുക അല്ലേ. സിനിമാറ്റോഗ്രഫിയൊക്കെ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ആ ഒരു ഫീലിംഗ്, ആ ഒരു ഫ്രെയിം ബൈ ഫ്രെയിമിൽ ആ ഒരു ടീസർ കാണുന്ന സമയത്ത് എനിക്കത് KGF സിനിമയുടെ ഫീല് കണ്ടായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു ഒരു സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളൊക്കെ, ഒരു റിച്ച് ഫീലായിരുന്നു. പ്രത്യേക തരം ഒരു ഒരു ഹോളിവുഡ് ഫീൽ എന്തായാലും കിട്ടിയിട്ടുണ്ട്. വേറെ ലെവൽ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ബട്ട് ഇതിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിരിക്കാരെ മാർ പരിന്തിനെ കാണിക്കുന്ന സീൻസ് മാത്രം എന്തോ അതിനകത്ത് ടച്ച് ചെയ്യാത്ത രീതിയിൽ, ചേരാത്ത രീതിയിലൊരു ഫീല് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു സീൻ ഒരു സിനിമയ്ക്കകത്ത് വരോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. ബട്ട് ബാക്കിയൊക്കെ വേറെ ലെവലായിരുന്നു. ലൊക്കേഷൻ ബേസിലാണെങ്കിലും എവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ഇടുക്കിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് ഞാൻ പോയ മലയുടെ മണ്ടയ കണക്കൊക്കെ എനിക്ക് തോന്നി. എന്താണെങ്കിലും ആ ടോപ്പിൽ വെച്ചിട്ടുള്ള ക്യാമറ വർക്ക്, ലോങ് ഷോട്ട്, അതായത് ലോങ് വേയിലുള്ള ഷോട്ടൊക്കെ തന്നെ ഒരുപാട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോൺ ഷോട്ട് ഒരുപാട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ ലെവൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറയൊക്കെ പോകുന്ന പോക്ക് കാണുമ്പോൾ ആ ഒരു ജീപ്പിനൊപ്പം അല്ലെങ്കിൽ ആ ഒരു മാഡ് റേസിനൊപ്പം ക്യാമറയും ഓടുന്നൊരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്. വേറെ ലെവൽ ക്യാമറ വർക്കായിരിക്കും, എക്സിക്യൂഷൻ ബെറ്റർ ആയിരിക്കും ഇതുപോലെ ഒരു സിനിമ ഇറക്കുമ്പോൾ. എന്തായാലും കണ്ട സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ അവരൊക്കെ എങ്ങനെ ഈ ഒരു മൂവിയെല്ലാം ലിങ്ക് ചെയ്യിപ്പിക്കും, ഈ ഒരു മാട്രിക്സ് എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റിനുള്ളിൽ നിന്നുകൊണ്ട് സിനിമ എന്ന നിലയിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു ഹ്യൂജ് വേസിൽ വരുന്ന അത്രയും ക്യാരക്ടേഴ്സിനെ എങ്ങനെ ലിങ്ക് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഒരു വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നടക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്ക് വളരെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ IM വിജയൻ ചേട്ടൻ്റെ ആ ഒരു റോളാണ് കേട്ടോ. അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് പുള്ളിക്കാരൻ വന്നിട്ടുള്ള പടത്തിലൊക്കെ വേറെ ലെവലൊരു ഇമ്പാക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് മൂവീസിലെ കുറവാണെങ്കിലും ഇപ്പോൾ കണ്ടതിലൊരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ നമ്മുടെ പുള്ളിക്കാരൻ, നമ്മുടെ എന്താ പുള്ളിക്കാരൻ്റെ പേര് മറന്നുപോയല്ലോ, നമ്മുടെ ഡയലോഗൊക്കെ എടുത്തുന്ന രഞ്ജി പണിക്കർ ചേട്ടൻ, സോറി രഞ്ജി പണിക്കർ സാറ്, പുള്ളിക്കാരൻ്റെ റോളും ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നറിയാനുള്ളൊരു ഒരു ഡൗട്ടും ഒരു ക്യൂരിയോസിറ്റിയൊക്കെ എനിക്കുണ്ട്. പിന്നൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ഇതിൻ്റെ സ്റ്റോറി കണ്ടന്റ് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മടി റേസ്, ആ ഒരു മടി റേസിൽ വരുന്ന ടീംസ്, അവർക്കുള്ളിൽ നടക്കുന്ന ഒരു മത്സരം, അതിനുള്ളിൽ നടക്കുന്ന ചെറിയ ചെറിയ വർക്കും വാക്ക് തർക്കങ്ങളും അടിയും ബഹളവും ഇഷ്യൂസുകളും, ഇതിനുള്ളിൽ ആ ഒരു നായകനായിട്ട് വരുന്ന പർട്ടിക്കുലർ പേഴ്സൻ്റെ ലൈഫ്, പേഴ്സണൽ ലൈഫ്, അതിനുള്ളിൽ ബാധിക്കപ്പെടുന്ന കാര്യങ്ങൾ, അത് മടി റേസുമായിട്ട് ബാധിക്കപ്പെടുന്നുണ്ടോ ഔട്ട് സൈഡിൽ നിന്നും ബാധിക്കപ്പെടുന്നുണ്ടോ, ടോട്ടൽ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന രീതിയിൽ ഒരു ഫുൾ ആൻഡ് ഫുൾ മടി റേസായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ മടി റേസ് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിട്ട് ടീസർ കാണുമ്പോൾ എല്ലാം മടി റേസായിട്ടാണ് തോന്നുന്നത്. ബട്ട് അല്ലാത്ത രീതിയിൽ മടി റേസ് അല്ലാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു നെഗറ്റീവ് ഫീലായിരിക്കും തരുന്നത്. സോ അങ്ങനെ വരും ഇല്ലേ എന്നുള്ളൊരു കാര്യം കാത്തിരിക്കാം. ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഒരു ഹ്യൂജ് ചലഞ്ചിങ് തന്നെയാണ്. എന്തായാലും ടീസർ തന്നെ വളരെ വലിയ രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഫുൾ ആൻഡ് ഫുൾ വർക്കും പെർഫെക്റ്റ് ആയിരുന്നു. എൻ്റെ അതിനകത്ത് എനിക്ക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗേള്, ആ ഒരു പെൺകുട്ടി ഇതൊരു പുതിയൊരു ഒരു ഫേസാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളിക്കാരി വേറെ ലെവലിൽ പെർഫോം ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത്രയും പേരൊക്കെ ഞാൻ എന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. നടന്മാരും കുഴപ്പമില്ല, എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരുടെയും ഫ്രെയിമിൽ വരുന്ന ആ ഒരു കാഴ്ചകളൊക്കെ ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഞാനും കാത്തിരിക്കുകയാണ് സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട്. നിങ്ങൾ എത്ര പേരാണ് ഈ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ഫുൾ ആൻഡ് ഫുള്ളായിട്ട് ടീസർ എന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒരു പത്തോണം കണ്ട് ഞാൻ ആൾറെഡി ടീസർ കണ്ട്. ഇത് ഇത് നോക്കാൻ വേണ്ടിയിട്ടല്ലാത്ത രീതിയിൽ അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിനകത്ത് നെഗറ്റീവായിട്ട് ഫൗണ്ട് ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപ്പും അനിൽ ദാൻ ബനാസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റാ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റാ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. സിയേഴ്സ്. ലവ് യു ആൾ.